ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏഴ് പഴം എടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ പാളംകൂം പഴമുണ്ടല്ലോ നമ്മൾ ഓതന്റിക്കായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതാണല്ലോ ഉപയോഗിക്കുന്നത് അത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് റോബസ്റ്റാ പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതില്ലെങ്കിൽ റോബസ്റ്റ പഴം കിട്ടുന്നവർ അതായാലും എടുത്താലും മതി അപ്പോൾ ഇത്രയും എടുക്കേണ്ട കേട്ടോ അത് ഇച്ചിരി വലുതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചെണ്ണം ഒക്കെ എടുത്താൽ മതി ഇത് നമ്മൾ ഇച്ചിരി നല്ല വലിയ പഴം തന്നെ ആയിട്ടോ കിട്ടിയിരിക്കുന്നത് ഞാൻ ഇച്ചിരി കൂടുതൽ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മിക്സറിൽ ചാലിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് ഇത് കൈകൊണ്ട് വേണമെങ്കിൽ നല്ലപോലെ ഉടച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ മിക്സറിൽ ചാലിട്ടെങ്കിൽ അടിച്ചെടുത്ത് തന്നെ ഉള്ളൂ ഇതൊരു ചരുവത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണേ ഇതിനകത്തോട്ടിനി ഞാൻ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു മുന്നൂറ്റമ്പത് ഗ്രാം എടുത്ത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് മധുരമൊക്കെ നോക്കി നമ്മുടെ ഒരാളവിൽ ചിലർക്ക് മധുരച്ച് കൂടുതൽ ഉപയോഗിക്കുന്നതിനും കാണും കുറച്ച് ഉപയോഗിക്കുന്നതും കാണും അത് നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് അത് ഞാൻ കൈ ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത് നിങ്ങൾ തവിയും കൊണ്ട് ചെയ്തവർക്ക് തവിയും കൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഞാൻ അരി നമ്മൾ പച്ചരി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ചൂടാക്കി നമ്മൾ വറുത്ത പൊടിയല്ല കേട്ടോ ഞാനിപ്പോൾ പൊടിച്ചെടുത്തു അന്നേരം തന്നെ ഇത് ചെയ്യുവാണേ എപ്പോഴും ഞാൻ ഈ പൊടി പൊടിച്ചിട്ട് അതിന് അന്നേരം ചെറിയ പോട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ എന്നിട്ട് നമുക്ക് ഇതിട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് ഇത് ഞാൻ ആറ് കപ്പ് നമ്മുടെ മെഷർമെൻറ്റ് കപ്പുണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അതിന് ആറ് കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് മധുരം ഒക്കെ നോക്കണം പിന്നെ ആ പഴത്തിൻ്റെ ആ ടേസ്റ്റ് നോക്കി വേണം കാരണം പഴം കുറഞ്ഞ പോയാലും നമുക്ക് ആ നല്ലൊരു മയത്തോടു കൂടി കിട്ടത്തുമില്ല ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് കൊണ്ട് സോഡാപ്പൊടിയൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതിൽ നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു എട്ട് മണിക്കൂർ വെളിയിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട വരത്തുമില്ല കേട്ടോ ഇതിൻ്റെ ഒരു പരുവം നമ്മൾ നോക്കിക്കാണെങ്കിൽ ഇപ്പോൾ നല്ലപോലെ നമ്മുടെ കറക്റ്റ് പരുവത്തിന് എത്തിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കാൻ അഥവാ ഒത്തിരി കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മളിത് ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് നെയ്യൊഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് തേങ്ങയും എള്ളുണ്ടല്ലോ കറുത്ത എള്ളു അതും കൂടെ നമുക്കൊന്ന് കോരി എടുക്കാം അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ ഇതിവിടെയൊക്കെ ചേർക്കുക വേണമെങ്കിൽ ശരിക്കും നമ്മുടെ ആ ഉണ്ണിയപ്പം കറ കറക്റ്റായിട്ട് വരത്തുള്ളൊ ഇപ്പം നെയ്യ് ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആ നമ്മൾ ചെയ്തൊഴിച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി നെയ്യ് ഇപ്പം നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് എടുക്കാന്ന് വെച്ചിട്ട് നിന്നകത്തോട്ട് തന്നെ അങ്ങ് എടുക്കുവാണ് ഒരുമിച്ച് അതിനകത്തോട്ട് തേങ്ങ ഞാൻ ചെറുതായിട്ട് ഞാൻ നുറുക്കെടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതല്ലേക്ക് ഇച്ചിരി കൂടുതൽ ഞാൻ കൂടുതൽ ഉണ്ണിയപ്പം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ തേങ്ങ ഇട്ടേക്കുന്നത് ഇതിൻ്റെ കളറൊന്നും മാറി വരാൻ തുടങ്ങുമ്പോൾ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കറുത്ത എള്ള് കയ്യിലുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എള്ള് കറുത്ത എള്ളുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി മറ്റേ വെള്ള എള്ളാണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ തേങ്ങാക്കുത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി ചിലരെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുന്ന തേങ്ങ നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ വറുത്തു പോരി ഇടുന്നവരുമുണ്ട് ചിലരൊക്കെ കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ തേങ്ങ കടിക്കാൻ കിട്ടത്തില്ല എന്നാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇങ്ങനെ തേങ്ങാക്കത്തൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങ് ഓഫ് ചെയ്യുവാണ് ഇപ്പം കണ്ട തേങ്ങയുടെ കളറൊക്കെ ഒന്നും മാറി വന്നിട്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് ഒന്ന് ആറിയിട്ട് വേണം ബാറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാനേ അതുപോലെ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചപ്പോഴും അതിൻ്റെ ചൂട് മാറിയിട്ടായിട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചൂടാറിക്കഴിയുമ്പം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ സമയത്ത് പറഞ്ഞാലും നമുക്കൊന്ന് ഇളക്കിയിട്ട് മധുരമൊക്കെ നോക്കാം ഒത്തിരി ബാറ്റർ കട്ടിയായിട്ട് ഒത്തിരി തിക്കാൻ തോന്നുന്നെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ആക്കാം അത് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ഇപ്പോൾ നമ്മൾ ശർക്കരയുടെ മെൽറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര പൊടിച്ച് ചേർത്താലും ഒക്കെ മതി കെട്ടും അത് എപ്പോഴും മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല അപ്പോൾ അതനുസരിച്ച് ചേർക്കാം ഇപ്പോൾ എൻ്റെ ചെറിയ ബാറ്റർ തിക്കായിട്ട് തോന്നിയോണ്ട് ഒരപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ മധുരമൊക്കെ കുറയുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മധുരം കൂടെ നോക്കിക്കോണേ നെയ്യൊക്കെ ഒരു ഇച്ചൂടൊക്കെ വേണമെങ്കിലും ചേർക്കാം പിന്നെ ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ വല്ല നമ്മളിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വേണ്ട എങ്കിലും ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു അല്പമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അല്പം മധുരം കുറവായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാമേ അപ്പോൾ മധുരം ഇപ്പോൾ ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പൊടിച്ച പഞ്ചസാര തന്നെ വേണമെന്നില്ല അല്ലാത്ത ആയങ്കിലും ഇട്ട് കൊടുക്കുക ഇപ്പോൾ പൊടിച്ചതിൻ്റെയെങ്കിലും ഉള്ളതുകൊണ്ട് ഞാൻ പൊടിച്ച പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതിനകത്തോട്ട് ഇനി നമുക്ക് പലരും പല രീതിയിലായിരിക്കും പൊടികൾ ചിലർ ആയിരിക്കും ചേർക്കുന്നത് ചിലർ ചുക്ക് പൊടിയൊക്കെ കാണും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ചൂടാക്കി വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂണ് ഞമ്മളേൽ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സോഡാപ്പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ടൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം അപ്പോൾ അത് നല്ല പെർമനൻ്റ് ആയി കിട്ടും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണി അപ്പം കിട്ടുകയും ചെയ്യും അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ഞാനൊരു ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് നമ്മളത് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം ഒരുപാട് ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണ്ട എങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടിയേം വേണം അപ്പോൾ നമ്മുടെ പാകത്തിനെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ കാര വെച്ചിട്ടുണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ ചൂടായി വരുമ്പോൾ അല്ലേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ നിന്ന് ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഉണ്ണിയപ്പച്ചി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് ഇളകി വരികയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് പതുക്കെ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് തിരിച്ചും മസ്റ്റും ഇട്ട് കൊടുത്തിട്ടൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഇട്ട് ചെയ്യാം പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ പൊന്തി വന്ന് കഴിയുമ്പം നമ്മൾ വേറെ ഒരു ചീൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് മാറ്റുമായിരുന്നു ഇതിപ്പം ഞാൻ ഇതിൽ തന്നെ അങ്ങ് ചെയ്തെടുക്കുവാട്ടോ ചെയ്യുന്നത് പിന്നെന്ന് വെച്ചാൽ നമ്മൾ അതൊക്കെ ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണേ ഇപ്പം വെളിച്ചെണ്ണ ചെയ്യേണ്ടവർക്ക് വെളിച്ചെണ്ണ ചെയ്യാൻ അപ്പോൾ അറിയാമല്ലോ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്തതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചെയ്യുന്നില്ല സാധാരണ നമ്മൾ വെജിറ്റബിൾ ഓയിലിൽ തന്നെ ആട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ ഉണ്ണിയപ്പം ചെയ്യണമെങ്കിൽ അറിയാമല്ലോ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതേ രീതിയിൽ അത് നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഈ ഇതേ ചേരുവകളൊക്കെ ചേർത്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ കെട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി കോരിയെടുക്കാം അപ്പോൾ ഇതേ കൂട്ടുതന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് അതോടെ നല്ലപോലെ പൊന്തി വന്നിട്ടുമുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കേട്ടോ നമ്മൾ ഈ ഉണ്ണിയപ്പം ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് നമുക്കൊന്ന് അരി ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂറൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താണ് ഫാൻ്റെ കീഴിലിട്ടിട്ട് ഉണക്കിയെടുക്കും എന്നിട്ടങ്ങ് പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഒത്തിരി അങ്ങ് തോന്നു പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ ചെറിയ തരത്തിൽ തെരതിർപ്പോട് അങ്ങ് പൊടിച്ചാലും മതിയല്ലോ അപ്പോൾ ഇതേക്കൂട്ട് ബാക്കി എല്ലാം ഒന്ന് ചെയ്തെടുക്കുവാണേ അപ്പം നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം